കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിൽ നിന്ന് അജ്ഞാതൻ പുഴയിലേക്ക് എടുത്തുചാടി. അഗ്നിരക്ഷാസേനകളും നാട്ടുകാരും സംയുക്തമായി സന്ധ്യവരെ തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. തിങ്കളാഴ്ച രാവിലെ 10:30 സംഭവം. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. തിങ്കളാഴ്ച രാവിലെ 10:30 സംഭവം. ഇതുവഴി ബൈക്കിൽ പോവുകയായിരുന്ന ആളാണ് ആരോ ഒരാൾ പാലത്തിൽ നിന്നും പുഴയിലേക്ക് എടുത്തുചാടുന്നത് കണ്ട് വിവരം പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചത്. ഉടൻ തന്നെ കാസർഗോഡ് ടൗൺ പോലീസിന്റെയും കാസർഗോഡ് അഗ്നിരക്ഷാനിലയത്തിന്റെയും നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടെയുള്ള തിരച്ചിൽ ആരംഭിച്ചു. പിന്നാലെ കാഞ്ഞങ്ങാട്ടെയും കുറ്റിക്കോലിലെയും അഗ്നിരക്ഷാനിലയങ്ങളിൽ നിന്നും തിരച്ചിലിനായി സേനാംഗങ്ങളെത്തി. സ്കൂബ ടീം അടക്കമുള്ള 3 നിലയങ്ങളിൽ നിന്നുള്ള 18 സേനാംഗങ്ങളാണ് കാസർഗോഡ് അഗ്നിരക്ഷാനിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയത്. എന്നാൽ ഇടതടവില്ലാതെ സന്ധ്യമയങ്ങും വരെയും ഊർജിതമായ തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. ഒടുവിൽ കാഴ്ചകൾ മങ്ങിത്തുടങ്ങിയതോടെയാണ് ആദ്യ ദിനത്തിലെ തിരച്ചിൽ അവസാനിപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പറഞ്ഞാൽ എൻ്റെ ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നവരാണ് ആദ്യം കണ്ടത്. ഈ മനുഷ്യൻ ആരാണെന്ന് അറിയത്തില്ല, ഇപ്പോഴും ആളാരും നമുക്ക് മനസ്സിലായിട്ടില്ല. ആള് താഴേക്ക് ചാടി, അപ്പോൾ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് വന്നൊരു ബൈക്ക് യാത്രക്കാരൻ, ഉണ്ണികൃഷ്ണൻ, ആൾക്കാരൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിയാണ് കറക്റ്റ് സ്ഥലം പറഞ്ഞിരുന്നത്, ഇവിടെയാണ്, അവിടെ വെച്ചാണ് അവസാനമായിട്ട് അദ്ദേഹം കൈ താഴ്ത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു 10-15 മീറ്റർ ചുറ്റളവാണ് ഞങ്ങളിപ്പോൾ കാസർഗോഡ് സ്കൂബ ടീം പിന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കുന്നു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ ഇപ്പോൾ ഒരു 1.5-2 മണിക്കൂറോളം ആയിട്ടുണ്ട്. വീണ്ടും അടുത്ത ഒരു ടീമിനെ കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും കൂടെ വന്നിട്ട് വീണ്ടും ഒരു കൂടെ നമ്മൾ സെർച്ച് നടത്തും. പാലത്തിന് മുകളിൽ ചെരുപ്പഴിച്ചു വെച്ച ശേഷമാണ് ആൾ പുഴയിലേക്ക് എടുത്തു ചാടിയത്. എന്നാൽ ഇയാൾ ആരാണെന്നോ എവിടുത്തുകാരനാണെന്നോ ഏതു ഭാഗത്തു നിന്നും വന്നതാണെന്നോ ഇതുവരെയായും മനസ്സിലായിട്ടില്ല. ഇതു സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്കെത്തി. പെരുന്നാൾ അവധി ദിനം കൂടിയായതിനാൽ നിരവധി ആളുകളാണ് തിരച്ചിലിന് സാക്ഷികളായി പാലത്തിലും പരിസരങ്ങളിലുമായി തടിച്ചുകൂടി നിന്നത്. ന്യൂസ് ബ്യൂറോ പുതുമ.